രാജ്യം 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി തങ്ങളുടെ ആദ്യ ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് നിർമ്മാതാക്കളായ ഓല. S1, S1 Pro എന്നീ രണ്ട് വേരിയന്റുകളിൽ വാഹനം വിപണിയിൽ ലഭ്യമാകും. S1-ന് ഏകദേശം 100,000 രൂപയോളമാണ് എക്സ്ഷോറൂം വില. X1 Pro വില 1.30 ലക്ഷം രൂപയും. വാഹനം ബുക്ക് ചെയ്തവർക്കുള്ള ഡെലിവറികൾ 2021 ഒക്ടോബർ മുതൽ ആരംഭിക്കുമെന്നും നിർമ്മാതാക്കൾ അറിയിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് സ്കൂട്ടറിന് മധ്യഭാഗത്ത് ഓല ബാഡ്ജുള്ള ഒരു ലളിതമായ ഫ്രണ്ടാണ് നൽകിയിരിക്കുന്നത്. LED DRL-കളാൽ ചുറ്റപ്പെട്ട ടിൻബോർഡ് LED സെറ്റപ്പ് ഫീച്ചർ ചെയ്യുന്ന ഹെഡ്ലാം ക്ലസ്റ്റർ മാത്രമാണ് സ്കൂട്ടറിന്റെ മുൻവശത്തുള്ള മറ്റൊരു പ്രധാന സവിശേഷത. തിരശ്ചീനമായി സ്ഥാപിച്ചിട്ടുള്ള LED ടെയിൽ ലാമ്പുകൾ, LED ടേൺ ഇൻഡിക്കേറ്ററുകൾ, പിന്നിൽ ബോഡി വർക്കിലേക്ക് സംയോജിപ്പിച്ചിരിക്കുന്ന ഫുട്രസ്റ്റ്, വലിയ സീറ്റുകൾ, അലോയ് വീലുകൾ, 50 ലിറ്റർ അണ്ടർ സീറ്റ് സ്റ്റോറേജ്, റിയർ ഗ്രാബ് റെയിലുകൾ, ഫ്രണ്ട് സ്റ്റോറേജ് പോക്കറ്റുകൾ, ലഗേജ് ഹുക്ക് എന്നിവയും മറ്റ് സവിശേഷതകളാണ്. 3.92 kW ലിഥിയം അയൺ ബാറ്ററി പാക്ക് ഉപയോഗിച്ച് ജോടിയാക്കിയ 8.5 kW ഇലക്ട്രിക് മോട്ടോറാണ് സ്കൂട്ടറിന് കരുത്തു പകരുന്നത്. ബാറ്ററി പാക്ക് നീക്കം ചെയ്യാനാവില്ല. ഈ കോമ്പിനേഷൻ ഫുൾ ചാർജിൽ പരമാവധി 181 കിലോമീറ്റർ റൈഡിംഗ് ശ്രേണിയാണ് കമ്പനി അവകാശപ്പെടുന്നത്. S1 മോഡൽ 3.6 സെക്കൻഡിനുള്ളിൽ 0 മുതൽ 40 കിലോമീറ്റർ വേഗത കൈവരിക്കുമ്പോൾ ഉയർന്ന പതിപ്പായ S1 Pro 3 സെക്കൻഡിനുള്ളിൽ 0 മുതൽ 40 കിലോമീറ്റർ വേഗത കൈവരിക്കും. 90 കിലോമീറ്റർ ആണ് പ്രാരംഭ പതിപ്പിന്റെ ഉയർന്ന വേഗതയെങ്കിൽ 115 കിലോമീറ്റർ ആണ് S1 Pro പരമാവധി വേഗത. S1 മോഡൽ നോർമൽ, സ്പോർട്ട് എന്നീ രണ്ട് റൈഡിംഗ് മോഡുകൾ അവതരിപ്പിക്കുമ്പോൾ S1 Pro പതിപ്പിൽ നോർമൽ, സ്പോർട്ട്, ഹൈപ്പർ എന്നീ 3 റൈഡിംഗ് മോഡുകളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിംഗ് വഴി 18 മിനിറ്റിനുള്ളിൽ 75 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനുള്ള ചാർജ് വാഹനത്തിനുണ്ടാകുമെന്നും കമ്പനി അവകാശപ്പെടുന്നു. ഇരു സ്കൂട്ടറുകളും 750 വോൾട്ട് ഓൺബോർഡ് ചാർജറും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പൂർണ്ണ ചാർജിനായി ഓൺബോർഡ് ചാർജർ 7 മണിക്കൂർ വരെ സമയമെടുക്കും. സാങ്കേതികവിദ്യയെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക് സ്കൂട്ടറിൽ കണക്ടഡ് സ്മാർട്ട് മൊബിലിറ്റി ഉണ്ടായിരിക്കും. ഇൻസ്ട്രുമെന്റ് കൺസോളിനായി സംയോജിപ്പിച്ച ഒരു വലിയ 7-ഇഞ്ച് TFT ഷട്ടർ പ്രൂഫ് ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആയിരിക്കും വാഹനത്തിൽ ഉപയോഗിക്കുക. ഇത് eSIM ഇന്റർനെറ്റ് കണക്ടിവിറ്റിയെ പിന്തുണയ്ക്കുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. കമ്പനി വാഗ്ദാനം ചെയ്യുന്ന സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനുമായി സ്കൂട്ടറിനെ പെയർ ചെയ്യാൻ ഇത് സഹായിക്കും. മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് സ്കൂട്ടറിന്റെ പെരുമാറ്റം നിരീക്ഷിക്കാനും അടുത്തുള്ള ചാർജിംഗ് സ്റ്റേഷനുകൾ കണ്ടെത്താനും സാധിക്കും. സ്റ്റാൻഡേർഡായി കീലെസ് എൻട്രിയും സ്കൂട്ടറിന്റെ സവിശേഷതയാണ്. ഇലക്ട്രിക് സ്കൂട്ടറിന്റെ സൗണ്ടിനും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഗ്രാഫിക്സിനുമായി ബോൾട്ട്, കെയർ, വിന്റേജ്, വണ്ടർ, കസ്റ്റം എന്നീ വ്യത്യസ്ത മോഡുകളും S1-ൽ കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. ഓൺബോർഡ് നാവിഗേഷൻ, മൊബൈൽ ആപ്പ് കണക്ടിവിറ്റി, ഇൻബിൽഡ് മൈക്കുകൾ, സ്കൂട്ടറിലെ സ്പീക്കറുകൾ എന്നിവയ്ക്കൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് വോയിസ് അസിസ്റ്റന്റ് എന്നിവയും സ്കൂട്ടറിന്റെ സവിശേഷതകളാണ്. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ട്രൈസ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.